ചേലക്കര നിയോജക മണ്ഡലത്തിലെ വികസന കാഴ്ചകൾ തുടരുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ മായന്നൂർ പാലത്തിന്റെ കാഴ്ചകളാണ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചതെങ്കിൽ ഇന്ന് കുത്താംപള്ളി പാലത്തിന്റെ കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മളിപ്പം പോകുന്ന ഈ കുത്താംപള്ളി പാലം ഇപ്പം പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി 33 കോടി രൂപ മുടക്കിയാണ് സർക്കാർ ആ പാലം പണിതുകൊണ്ടിരിക്കുന്നത്. കുത്താംപള്ളി പാലത്തിന്റെ പണികൾ പുരോഗമിക്കുകയാണ്. ആ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. ഇതിന്റെ സമീപ പ്രദേശങ്ങളിൽ കുറെ വീടുകളുണ്ട്. അവരോട് ചോദിക്കാം, ഈ പാലം വരുന്നതിന് മുമ്പുള്ള അവസ്ഥ എന്തായിരുന്നു? ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഈ പാലം അത് ഞങ്ങൾക്ക് നല്ലതായി. ഓരോ ഉപകാരമായി. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകാനൊക്കെ ഇപ്പോൾ വണ്ടി ഇന്ത്യയൊക്കെ സവീതായി. ഇവിടുന്ന് സ്കൂള്, പിന്നെ കുത്താംപള്ളിയുണ്ട് സ്കൂള്, അവിടെ 7ാം ക്ലാസ് വരെ സ്കൂളുണ്ട്. അവിടെ ചേർക്കും ചെറിയ കുട്ടികളെ. തന്നെ നല്ലതാണ് ഈ പാലം പറഞ്ഞ കാരണം കൊണ്ട് ഞങ്ങൾക്ക് വളരെ ഇത് ഉപകാരമാണ്. ഇതൊരു കാർഷിക മേഖലയാണ്. ഇവിടെ പോത്തും കുട്ടന്മാരൊക്കെ ആയിട്ടൊരു ചേട്ടൻ നിൽപ്പുണ്ട്. നല്ലൊരു വികസനമാണ് ഈ കുത്താംപള്ളി പാലം. മെയിനായിട്ട് മായന്നൂർക്ക് ബന്ധപ്പെട്ടു വലിയൊരു ഉപകാരം. എല്ലാം കൊണ്ടും ഈ നാട്ടുകാർക്ക് എല്ലാം കൊണ്ടും നല്ലൊരു ഉപകാരമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ സ്കൂളിൽ പോകേണ്ട കാര്യങ്ങൾ, കുട്ടികൾക്ക് ആശുപത്രി കേസുകൾ, അങ്ങനെ ഒരുപാട് ആശുപത്രി കേസ് എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ തിരുവല്ല കുത്താംപള്ളി ഭാഗത്തു നിന്നൊക്കെ ആശുപത്രി പോകണമെങ്കിൽ ഒന്നെങ്കിൽ ഒറ്റപ്പാലം പോകണം, അല്ലെങ്കിൽ നല്ല ചേലക്കര തൃശ്ശൂർ ഈ ഭാഗത്തേക്ക് പോകണമെങ്കിൽ ഇപ്പോൾ എളുപ്പ വഴി ഏറ്റവും നല്ലൊരു കാര്യമാണ്. ഈ റോഡ് കണ്ടവനം വെള്ളം വരുന്നതിന് വരും. പുഴ ആ പുഴ നിറഞ്ഞ് ഇങ്ങോട്ട് കയറി വരും. രണ്ട് പുഴയും കൂടി നിറഞ്ഞ് ഇവിടെ വെള്ളം കയറും. ഏതൊക്കെ പുഴകളാണ്? ഇത് ഭാരതപ്പുഴ, ഗായത്രിപ്പുഴ. ഭാരതപ്പുഴ അവിടെയാണ്, ഗായത്രിപ്പുഴ ഇവിടെയാണ്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഈ പാലം പണി നടക്കുകയാണല്ലോ. ഈ പാലം ഈ നാടിന് ഒരുപാട് ഗുണം ഉണ്ടാക്കുന്നതാണ്. ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഈ റൂട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒറ്റപ്പാലം പോകണമെങ്കിൽ ഈ വഴി പോകണമെങ്കിൽ 17 കിലോമീറ്റർ വരും. ഈ വഴി പോകണമെങ്കിൽ നമുക്ക് 7 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ നമുക്ക് ഒറ്റപ്പാലം എത്താം. ഇത് മിസ്റ്റർ രാധാകൃഷ്ണൻ്റെ നേതൃത്വത്തിൽ വന്ന പദ്ധതിയാണ്. ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുത്ത കെ രാധാകൃഷ്ണൻ ഇന്ന് ഈ കുത്താംപള്ളി ഭാഗത്തുണ്ട്. നമുക്ക് അദ്ദേഹത്തെ ഒന്ന് പോയി കാണാം. ഔപചാരികമായുണ്ടായ വലിയ വെള്ളപ്പൊക്കം, അതിൻ്റെ ദുരന്തം നമ്മുടെ പാലം നിർമ്മാണ പ്രവർത്തനത്തിന് കുറച്ച് തടസ്സമായി. അതായത് ഇതിൻ്റെ അപ്രോച്ച് റോഡ് പണിതെല്ലാം വെള്ളപ്പൊക്കത്തിൽ കുലിച്ചുപോയി. പിന്നെ അവർക്ക് മറ്റു രീതിയിലുള്ള ഉപകരണങ്ങളുടെ നഷ്ടമുണ്ടായി വെള്ളപ്പൊക്കത്തിൽ. അതുകൊണ്ട് അത് റിക്കൂപ്പ് ചെയ്യാൻ കുറച്ച് സമയമെടുത്തു, അല്ലെങ്കിൽ നവംബറിൽ തീരേണ്ടതായിരുന്നു. അതുകൊണ്ട് തന്നെ ഫെബ്രുവരി മാസത്തോടുകൂടി പണി പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഏപ്രിൽ മാസത്തോടുകൂടി അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ കഴിയും. കൈത്തറി ഗ്രാമമായ കുത്താംപള്ളിയുടെ വികസനത്തിനായി കോടിക്കണക്കിന് രൂപയാണ് കേരള സർക്കാർ നിലവിൽ ചെലവഴിച്ചിരിക്കുന്നത്.